ബൈജു ഹരിശ്രീയിലുണ്ടായിരുന്നു കുറെ കാലം. ഹരിശ്രീയില് ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞെങ്കിൽ ഹരിശ്രീയില് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാല്, ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് എന്റെ ഓഫീസായിരുന്നു, ഒരു ആർക്കിടെക്ടിന്റെ ഓഫീസ്, മാത്യു എൻ സാറിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. അപ്പൊ അവിടെ നിന്ന് ഞാൻ ഒരു ദിവസം ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയ. അപ്പൊ വടതയിലുള്ള ഒരു മിമിക്രി ആർട്ടിസ്റ്റ് അവിടെ ഇന്റർവ്യൂ നിൽക്കുന്നു ഹരിശ്രീയിൽ. അപ്പം ഞാൻ അവനോട് ചോദിച്ചു എന്താ ഇവിടെയെന്ന് വെച്ചപ്പോ അവിടെ നിന്ന് ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഹരിശ്രീയില്. ഞാൻ നിൽക്കും അവിടെ കയറി ചെന്നു. അവിടെ ആരാ തലതൊട്ടപ്പന്മാര്? അവിടെ ഹരിശ്രീ മാർട്ടിൻ, അന്നത്തെ ഹരിശ്രീ അൻസാർ, മച്ചാൻ വർഗീസ്, ആ ടീമൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ വെറുതെ കയറി ചെന്നാണ് ഇന്റർവ്യൂവിന് വേണ്ടി. അപ്പൊ നമ്മുടെ രാധാ, ഹരിശ്രീ രാധാകൃഷ്ണൻ, നമ്മുടെ നാണിത്തള്ള പുള്ളിയൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന എന്നെ രാധാകൃഷ്ണൻ, നാണിത്തള്ള. അപ്പൊ ഞാൻ രാധാകൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പൊ വേണ്ടത്, പുള്ളി പറഞ്ഞല്ലോ പറയാൻ, ഞങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് ഈ മ്യൂസിക്കാണ്, എന്തെങ്കിലും ചെയ്യോ, റിതമാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ റിതമൊക്കെ ചെയ്യും, എന്നാ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവോ, കേൾക്കണോണ്ട്? ഇല്ല ചെയ്യാം. എന്നാ ഒന്ന് കേക്കട്ടെ, ആദ്യം ഏതാണ് ചെയ്യാൻ പോണത്? ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ തബല എന്ന് വെച്ചാൽ അതാ തബല. നെക്സ്റ്റ് അടുത്ത എന്താണ്? അപ്പൊ അടുത്തത് ഞാൻ ജാസ് ഡ്രമ്മൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ മൃദംഗം പക്കട്ടങ്കണ്ട് കെട്ടങ്കണ്ട കെട്ടങ്കൾ എന്നൊക്കെ പറഞ്ഞു ചെയ്യുന്ന. അപ്പൊ അവിടെ നിന്ന് മാറ്റിച്ചേട്ടൻ ഹരിസി മാറ്റി, രാധാകൃഷ്ണ എങ്ങനെയുണ്ടറാ എന്ന് വെച്ചപ്പോ താളുണ്ടറാ എന്ന് പറഞ്ഞു. അതാണ് എന്നെ ഹരിസിയിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ പോയത് അല്ലേ? അതെ അതെ. അതാണ് ഹരിശീലി. ഹരിശീലി എത്ര കാലം ഉണ്ടായിരുന്നു? ഒരുപാട് കാലം. ഹരിശീലി സൈഡിൽ നമ്മൾ ഈ സ്കിറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സാധനമൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്, ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിന്നിരുന്നത്. പിന്നെ അവിടുന്ന് പതുക്കെ പതുക്കെ ഓരോ മച്ചാമറീസ് എന്നോട്ടൊരു ഫീമെയിൽ ചെയ്യാൻ പറഞ്ഞു. ഫീമെയിൽ ചെയ്തോ? ഫീമെയിൽ ചെയ്തു. എന്നെ കണ്ടപ്പോ ഒരു ഫീമെയിലൊക്കെ താടിയൊന്നും ഇല്ലല്ലോ തോന്നി. പുള്ളിമേക്കും ഞാൻ ഫീമെയിൽ നന്നായിട്ട് ഏറ്റു, കുഴപ്പമായി പോയി കാണുമല്ലോ. അതെ. എന്നിട്ട് എനിക്ക് സ്ഥിരം ഫീമെയിലായി. പിന്നെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഹരിശ്രീ അൻസാർ എന്ന് ഒരു മോഹൻലാലിന്റെ ഐറ്റം ഉണ്ടായിരുന്നു, കിടിലിന് ഐറ്റം. മോഹൻലാലിന്റെ പ്രാന്ത് കൂടിയിട്ട് ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു അച്ഛൻ കൊണ്ടുവന്ന ഐറ്റം. ഈ ഐറ്റം ഞാൻ സൈഡിൽ നിന്ന് കണ്ടു കണ്ട് ബൈഹാട്ടാ. ഒരു സമയം ദിവസം അൻസാർ ലീവ്, അന്ന് പ്രോഗ്രാമിനില്ല. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് മോഹൻലാലിന്റെ ചുമപ്പ് ഷർട്ടും മറ്റേ ആടുതോമയുടെ കളസവും മുണ്ടും റൈബാൻ ഗ്ലാസും എല്ലാം സെറ്റ് ചെയ്ത് മോഹൻലാലിന്റെ കാസറ്റിൽ റെക്കോർഡൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് ആ ഐറ്റം ഞാൻ വേറെ കളറാക്കി. മോഹൻലാൽ വരുമ്പോ ഞാനും ഭേദം നരസിംഹം എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോ ഭയങ്കര കൈയടി, ഇതുവരെ ഐറ്റത്തിന് കിട്ടാത്ത കൈയടി. അങ്ങനെ ആ ഐറ്റം എനിക്ക് എഴുതി തന്നു. പിന്നെ അൻസാറായിട്ട് തിന്ന് പതിക്കൊഴിഞ്ഞു വന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ രാധാകൃഷ്ണൻ എന്നെ ഇന്റർവ്യൂ ചെയ്ത രാധാകൃഷ്ണൻ, രാധാകൃഷ്ണൻ ഒരു ദിവസം ഞാൻ ഇല്ലാത്ത സമയത്ത് ഈ ഐറ്റം ഞാൻ ചെയ്തോളടാ എന്ന് പറഞ്ഞു. അത് ശരി. മറ്റേ തിരൂരൊരു വാഗൻ ട്രാജഡി ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ പ്രോഗ്രാം. പുള്ളി ഏകദേശം മേക്കപ്പ് ചെയ്ത് മോഹൻലാലിനെ പോലെയൊക്കെ വന്ന് കയ്യിൽ എഴുതിയിട്ടുണ്ട് പുള്ളി, മറന്നു പോകാണ്ടിരിക്കാൻ വലിയ വലിയ ഡയലോഗ്സ് ഒക്കെ. അപ്പൊ പുള്ളി ഇങ്ങനെ, അപ്പം ഈ നമ്മുടെ ലൈറ്റ് പുള്ളി മോഹൻലാലിൽ കയറി വരുമ്പോഴേ ഇങ്ങനെ ചുമപ്പും നീലേക്കിട്ട് ഇങ്ങനെ ഒരു കളറാക്കും. അപ്പൊ രാധാകൃഷ്ണൻ കയറി വരുമ്പോഴും ഇതുപോലെ തന്നെ കളറാക്കി കൊടുത്ത് പുള്ളി എല്ലായിടത്തും പോയി എല്ലാം കണ്ട്. പിന്നെ പുള്ളിക്ക് വായിക്കാൻ പറ്റില്ല, കണ്ണിന് ചെറിയ പ്രശ്നം, ലൈറ്റ് ചെറുതാക്കി. അപ്പൊ ഇത് വായിക്കാൻ വേണ്ടി നടക്കണം, ഇങ്ങനെ ഇങ്ങനെ നടക്കണം. പെട്ടെന്ന് ഐറ്റം കൂവി പൊളിഞ്ഞ് പൊളിഞ്ഞ ഐറ്റം. പിന്നെ പിന്നെ ആ ഐറ്റം എന്റെ അടുത്ത് തന്നെ വന്നു. പിന്നെ നാണിത്തള്ളക്ക് ആ ഒരു മോഹം വന്നിട്ടില്ല. അതുപോലെ അല്ല, ഫീമെയിൽ ഇവൻ പറഞ്ഞപ്പോ ഒരു കാര്യം ഓർത്ത്, ഞങ്ങൾ കോട്ടയത്ത് ഒരു പ്രോഗ്രാമില് ഒരു ഞാനാണ് ഫീമെയിൽ ആയിരിക്കണം അന്ന്. ഒരു സ്റ്റേജില് ഇവന് ഒരു വേഷമുണ്ട്, എനിക്കൊരു വേഷമുണ്ട്. ഞാൻ ഒരു വേഷം കഴിഞ്ഞിട്ട് ഫീമെയിലിന്റെ ഡ്രസ് ചെയ്ത് മാറി അപ്പൊ തന്നെ കയറി പറഞ്ഞു. അപ്പോൾ സ്റ്റേജിൻ്റെ ബാക്കിലൊക്കെ ഇറങ്ങി ചുരിദാറൊക്കെ ഇട്ട് എല്ലാം ചെയ്തപ്പം മറ്റേ ഇതിൽ വെക്കണ ഒരു സ്പോഞ്ച് ഉണ്ട് ഇവിടെ വെക്കുന്ന ചെസ്റ്റിൽ വെക്കിട, ഇത് കാണുന്നില്ല, സ്പോഞ്ച് കാണുന്നില്ല, കാണുന്നില്ല, കാണാൻ കയറിക്കാൻ സമയമായി. എന്ത് ചെയ്യുന്ന മുണ്ട അവിടെ കസേരമേ മടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ രണ്ടറ്റം ഇങ്ങനെ തീർത്തിട്ട് കറക്റ്റായിട്ട് വെച്ച് ഫിറ്റ് ചെയ്ത് നേരെ കയറി ചെന്ന് പെർഫോം ചെയ്ത് തുടങ്ങി. അപ്പം ഈ സമയത്ത് ഇവൻ ബാക്കിലേക്ക് ഇറങ്ങി വന്നിട്ട് കുടിയൻ്റെ വേഷമായിട്ട് തിരിച്ച് കയറണം. കുടിയൻ്റെ വേഷത്തിൽ ഒരു തോർത്തും ഒരു ഇതുമാണ് ഉള്ളത്, മുണ്ടുമാണ് ഉള്ളത്. ആ മുണ്ടാണ് ഞാൻ എടുത്തിട്ട് വന്നേക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ എനിക്കറിയും എന്നെ, പക്ഷെ എനിക്ക് ഒന്നും വേറൊന്നും കിട്ടാത്തോണ്ട് ഞാൻ വന്നു. അപ്പൊ ഇവൻ സ്റ്റേജിലൊന്നും തുടങ്ങണ്ട. അപ്പൊ ഞാൻ എടാ സോറി എന്നും പറയുന്നുണ്ട്, ഇവന് വരണ്ടേ, മറ്റേ ഒരു മുണ്ടും ഒരു തോർത്തും മാത്രമേ ഉള്ളൂ. ഇവൻ അവിടെ നോക്കാൻ നേരത്ത് അവിടെ ഒരു നമ്മുടെ ഒരു കള്ളുകുടിയൻ ഇവനെ പരിചയപ്പെടാൻ വേണ്ടി നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്, ഒറിജിനൽ കള്ളുകുടിയൻ. പുള്ളി വന്ന് ആ നമസ്കാരം. അപ്പൊ ഞാനിങ്ങനെ നോക്കാനുണ്ട്,
അപ്പൊ ഇവർ ഇയാളോട് മേടിക്കാനൊക്കെ ഞാൻ ഇവൻ തന്ത്രപൂർവം ചേട്ടാ മുണ്ടെന്ന് വരുമോ ഇപ്പൊ തര ഒരു പിന്നെ തരുവന്ന പുള്ളി അപ്പൊ തന്നെ ഒരു മുഷിഞ്ഞ മുണ്ട് ഒരു പുള്ളി പുള്ളി അണ്ടർവെയറിൽ അവിടെ ഇവൻ കയറി വന്ന് പ്രോഗ്രാം ഗംഭീരമായി ക്ലൈമാക്സില് ഇയാള് അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഒരു ക്ലൈമാക്സ് പറഞ്ഞ് ഞാൻ നിക്കുമല്ല നിക്കുന്ന സമയത്ത് ഇയാള് വന്നിട്ട് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ആ ക്യൂവിൽ വന്നിട്ട് ഇതെന്റെ മുണ്ടാണ് അവിടെ മ്യൂസിക് ഭയങ്കര ക്ലൈമാക്സ്. ഈ സമയത്ത് ക്ലൈമാക്സ് നിങ്ങളുടെ അടിപൊളിയായിരുന്നു കേട്ടോ. പുള്ളിനെ ഇവിടെ നിന്നെടുത്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടിയെ ചോദിച്ചത് ക്ലൈമാക്സ് ആയിട്ട് ആൾക്കാർ ഞങ്ങളെ പ്ലാൻഡാണ് മീൻസ് കറക്റ്റ് ആണ് ഐറ്റത്തിലുള്ളതാണെന്ന് വിചാരിച്ച ആളുകൾ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.